ഈ ചായകൾ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ഏറ്റവും കൂടുതൽ പേർ ഇഷ്ടപ്പെടുന്ന പാനീയമാണ് ചായ. തണുപ്പ് അനുഭവപ്പെടുമ്പോൾ, തൊണ്ടയിൽ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ, വിശ്രമം ആഗ്രഹിക്കുമ്പോൾ, രാത്രി ഉറക്കമൊഴിച്ചിരിക്കുമ്പോൾ എല്ലാം നമ്മൾ ചായയിൽ അഭയം കണ്ടെത്താറുണ്ട്. എന്നാൽ എല്ലാത്തരം ചായയും ആരോഗ്യദായകമാണോ? എല്ലാത്തരം ചായയുടെയും ഗുണങ്ങൾ അതിന് ഉപയോഗിക്കുന്ന തേയിലയിൽ അടങ്ങിയ ഘടകങ്ങളെയും അത് തയ്യാറാക്കുന്ന രീതിയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏത് തരം ചായ ശീലമാക്കണമെന്ന് തീരുമാനിക്കും മുമ്പ് ഇവയെ കുറിച്ചുള്ള അവബോധം നല്ലതാണ്. അമിതഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ചായ ഇനങ്ങളെ പരിചയപ്പെടാം. വൈറ്റ് ടീ. ശരീരത്തിൽ കൊഴുപ്പ് കോശങ്ങൾ വളർച്ച തടയാൻ സഹായിക്കുകയും നിലവിലുള്ള ഇത്തരം കോശങ്ങളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുകയും ചെയ്യും. തേയിലയിൽ ഏറ്റവും കുറച്ച് മാത്രം പ്രോസസിംഗ് നടത്തിയാണ് വൈറ്റ് ടീ തയ്യാറാക്കുന്നത്. അതിനാൽ ഗ്രീൻ ടീയെ അപേക്ഷിച്ച് കൂടുതൽ ആന്റിഓക്സിഡന്റ് ഘടകങ്ങൾ നൽകുന്ന ചായ കൂടിയാണിത്. ദഹന പ്രക്രിയയെ സഹായിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഓർമ്മശക്തി, ഹൃദയാരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൈറ്റ് ടീ ആണ് ഏറ്റവും ആരോഗ്യകരം. ഊലോങ് ടീ. ഗ്രീൻ ടീ പോലെ തന്നെ ശരീരത്തിലെ കൊഴുപ്പിനെ എരിയിച്ചു കളയാൻ ശേഷിയുള്ള കാറ്റിൻസ് അടങ്ങിയതാണ് ഊലോങ് ടീ. ഇന്റഗ്രേറ്റീവ് മെഡിസിൻ ജേണൽ പ്രസിദ്ധീകരിച്ച പഠനം പ്രകാരം ദിവസവും ഊലോങ് ടീ കുടിക്കുന്നവരിൽ 6 ആഴ്ച കൊണ്ട് വലിയ തോതിൽ ഭാരക്കുറവ് ഉണ്ടായതായി ചൂണ്ടിക്കാട്ടുന്നു. ലെമൺ ടീ. ചെറുനാരങ്ങയിൽ മൂത്രവിസർജനത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ലെമൺ ടീ ഈ പ്രക്രിയ സഹായിക്കുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. അശ്വഗന്ധ ടീ. അശ്വഗന്ധ ശരീരത്തിന്റെ പിരിമുറുക്കത്തെ സുരക്ഷിതമായി പ്രതിരോധിക്കുന്നവയാണ്. പിരിമുറുക്കം നേരിട്ടല്ലാതെ അമിതാണത്തിന് കാരണമാകുന്നു. നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ കോശങ്ങളിൽ അടിഞ്ഞുകൂടുകയും അതുവഴി അമിതാണത്തിന് കാരണമാവുകയും ചെയ്യും. അശ്വഗന്ധ ടീ ഇതിനുള്ള പ്രതിവിധി കൂടിയാണ്. പെപ്പർ മിന്റ് ടീ. ആസക്തിയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ ചായയാണ് പുതിന ഇട്ട ചായ. ശാരീരിക ആസക്തിയെ ശമിപ്പിക്കാൻ പുതിന ഇലയ്ക്ക് കഴിവുണ്ട്. കലോറിയെ ഇല്ലായ്മ ചെയ്യാനും ഇതിന് കഴിയുന്നു. തിളപ്പിച്ച വെള്ളത്തിൽ പുതിന ഇല 5 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം ഇത് കുടിക്കാം. ഗ്രീൻ ടീ. ആന്റി ഓക്സിഡൻസിന്റെ ഒരു ഭണ്ഡാരമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ കഫീൻ, കാറ്റേച്ചിൻ, തിയാനിൻ എന്നീ 3 ഘടകങ്ങൾ ഭാരനഷ്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീൻ ടീയിലെ കഫീൻ മെറ്റബോളിസം വർദ്ധിപ്പിച്ച് ഉപാപചയ പ്രവർത്തനത്തോടും സമാനമായ തെർമോജെനസിസ് സംജാതമാക്കുന്നു. അങ്ങനെ കൊഴുപ്പ് എരിഞ്ഞു തീരുന്നു. അമിതമാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഘടകമാണ് കാറ്റിച്ചിൻ. ആഹാരത്തിലെ കൊഴുപ്പ് വെളിയിൽ കളയാൻ ശരീരത്തെ അത് സഹായിക്കുന്നു. തിയാനിൻ നേരിട്ട് ഭാരക്കുറവിന് സഹായിക്കുന്നില്ല, പക്ഷെ തിയാനിൻ ഉള്ളിൽ ചെന്നവർ ശാന്തരാക്കുന്നു. അങ്ങനെ സ്ട്രെസ് കൂടി ആഹാരം കൂട്ടിൽ കഴിക്കുന്നവർക്ക് ഈ ഘടകം കടിഞ്ഞാണായി പ്രവർത്തിക്കുന്നു.